ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ഐ സി ഐ ടേസ്റ്റ് ബഡ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ഇന്ന് നമ്മള് എന്ത് റെസിപ്പി ആയിട്ടാ വന്നിരിക്കുന്ന അറിയോ? ശരിക്കും പറഞ്ഞാൽ ഞാന് ചാനൽ തുടങ്ങണേക്കാളും മുന്നേ ഞാൻ ബ്ലോഗ് ആയിരുന്നല്ലോ ചെയ്തിരുന്നത്, ബ്ലോഗിങ്. അപ്പം അതിലായിരുന്നു റെസിപ്പീസ് ഇട്ടിരുന്നത്. അപ്പൊ ഞാൻ 2017 തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഫ്രഞ്ച് മാക്രോണിന്റെ റെസിപ്പി ഇട്ടിരുന്നു. അപ്പോ പക്ഷെ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പൊ റീസെന്റ്ലി എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മന്ത് ഞാൻ പിള്ളേർക്ക് മാക്രോൺ ഉണ്ടാക്കി ടിഫിനിൽ കൊടുത്തപ്പം പലരും എന്റെ അടുത്ത് അതിന്റെ റെസിപ്പി ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ അവർക്കെല്ലാം ഈ റിട്ടേൺ റെസിപ്പി ബ്ലോഗിലുള്ളതാണ് കൊടുത്തത്. അപ്പോ ഞാൻ ഓർത്ത് ശരി എന്നാ സമയം കിട്ടുമ്പോ ഞാൻ ഈ വീഡിയോ റെസിപ്പി ആയിട്ട് വരാണ്. അപ്പോ ഇന്ന് നമ്മള് ഫ്രഞ്ച് മാക്രോണിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതും നോ ഫെയിൽ റെസിപ്പിയാണ്. ഞാൻ ഇതില് എന്താണോ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അത് അതുപോലെ ഫോളോ ചെയ്യുക വീഡിയോ എൻഡ് വരെ, അതായത് ഈ റെസിപ്പിയുടെ എൻഡ് വരെ അതുപോലെ നോക്കി ഫോളോ ചെയ്യുക. രണ്ടാമത്തത്, ഇതൊരു നോ റെസ്റ്റിംഗ് മെത്തേഡാണ്. കേട്ടപ്പോൾ തന്നെ സന്തോഷമായി അല്ലേ? യൂഷ്വലി മാക്രോൺ എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ, 15 മിനിറ്റ്, 3/4 മണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കിയാലേ ശരിയാവുള്ളൂ, അങ്ങനെയുള്ള ഒരു ചെറിയ മിത്തൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല, നോ റെസ്റ്റിംഗ് മെത്തേഡും ഉണ്ട്. അതിൽ ചില കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട്, അത്രേ ഉള്ളൂ. അല്ല, പെർഫെക്റ്റ് ആയിട്ട് ആർക്കും എപ്പോ വേണേലും നല്ല അടിപൊളി ഫ്രഞ്ച് മാക്രോൺ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കാതെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായിട്ട് നമുക്ക് 3/4 കപ്പ് ആൽമണ്ട് ഫ്ലോറ്, പിന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, ഇത് നമുക്ക് മിക്സർ ജാറിലെടുത്ത് ഒന്ന് പൾസ് ചെയ്തെടുക്കണം 2 പ്രാവശ്യം. എന്നിട്ടൊരു നീറ്റായിട്ടുള്ളൊരു പാത്രത്തിലേക്ക് നമ്മളൊരു അരിപ്പ് ഉപയോഗിച്ച് ഇത് നന്നായി അരിച്ചെടുക്കണം. 2-3 പ്രാവശ്യം അരിച്ചാലും കുഴപ്പമില്ല, നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 പ്രാവശ്യം അരിച്ചുള്ളൂ. അപ്പം ബാക്കി വരുന്ന ഈ വലിയ പീസസൊക്കെ കളയാം. പിന്നെ ഒരു ബൗളിൽ ഒരു 2 എഗ് വൈറ്റ് എടുത്ത് നന്നായി ബീറ്റ് ചെയ്യുക. റൂം ടെമ്പറേച്ചറിലായിരിക്കണം എഗ് വൈറ്റ് കംപ്ലീറ്റ്ലി. നന്നായി ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്ത് ഇത്രയാകുമ്പോൾ തന്നെ ഒരു സ്വല്പം ലെമൺ ജ്യൂസോ വിനീഗറോ ക്രീം ഓഫ് ടാർട്ടറോ ഇട്ട് കൊടുക്കണേ. ഇത് എഗ് വൈറ്റ്സ് നല്ല സ്റ്റെബിലൈസ്ഡ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ 1/4 കപ്പ് പഞ്ചസാര, ഫുൾ പഞ്ചസാര, പൊടിച്ചല്ല, പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് സ്റ്റിഫ് പീക്ക് കിട്ടണം. അപ്പം ബീറ്റ് ചെയ്ത് ഏകദേശം സ്റ്റിഫ് പീക്ക് ആവാറാവുമ്പോൾ കളറ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കളറ് ചേർക്കാം. അപ്പം ഞാനിവിടെ റെഡ് കളറാണ് ചേർക്കുന്നത്, ജെൽ ഫുഡ് കളറ് തന്നെ ചേർക്കണം, ലിക്വിഡ് ചേർക്കരുത്, അത് എഫക്റ്റ് ചെയ്യും ഇതിൻ്റെ ടെക്സ്ചറിനെ. അപ്പോൾ ഇതാ ഇത് ഏകദേശം സ്റ്റിഫ് പീക്ക് ആവാറായി. ഇപ്പം ഞാൻ ഫുഡ് കളർ ചേർക്കാൻ പോവാ, ജെൽ ഫുഡ് കളറാണ് ചേർക്കാൻ പോകുന്നത്. റെഡ് ഞാൻ ഫുൾ റെഡ് ആക്കാനല്ല, എനിക്ക് പിങ്ക് ഷെയ്ഡ് മതി. അപ്പം ഞാൻ വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. അപ്പം ജെൽ ഫുഡ് കളറ് നമ്മൾ ഒത്തിരി കോൺസെൻട്രേറ്റഡ് ആയതുകൊണ്ട് ഒത്തിരി ചേർക്കുമ്പോഴാണ് അതിൻ്റെ കളറ് വരുന്നത്. ഇപ്പം ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ, എനിക്ക് പിങ്ക് ഷെയ്ഡ് മതി. ഇപ്പോൾ കളറ് ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട, പ്ലെയിൻ ആയിട്ട് തന്നെ വെക്കാനാണെങ്കിൽ സ്റ്റിഫ് പീക്ക് വരുന്നവരെ നന്നായി ബീറ്റ് ചെയ്താൽ മതി. അപ്പം ഞാനിവിടെ ഫുഡ് കളറ് മിക്സ് ചെയ്ത് ദ സ്റ്റിഫ് പീക്കായി, കണ്ടോ. ഈ ഒരു ഇത് സ്റ്റേജിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ഇനി നമുക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ആൽമണ്ട് ഫ്ലോർ പ്ലസ് ഷുഗർ ഉണ്ടല്ലോ പഞ്ചസാര പൊടിച്ചത്, അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഞാൻ ഈ കാണിക്കുന്ന പോലെ സ്പാച്ചുള കൊണ്ട് ഫോൾഡ് ഇൻ ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഈ ഒരു മിക്സിങ് ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ ഓവർ മിക്സ് ചെയ്യരുത്, ഭയങ്കര ഹാർഷായിട്ട് മിക്സ് ചെയ്യരുത്, വളരെ ജെൻറ്റിലായിട്ട് മിക്സ് ചെയ്യുക, കണ്ടോ. ഇതുപോലെ നമ്മൾ ഫോൾഡ് ഇൻ ചെയ്തെടുക്കുക. നമ്മൾ കേക്ക് ബാറ്ററിന് ചെയ്യില്ല ഇതുപോലെ. അപ്പം ബാക്കിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. ഞാൻ അപ്പോൾ 2 ബാച്ചസായിട്ടാണ് അപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ 2 ബാച്ചും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഫോൾഡ് ഇൻ ചെയ്യുക. ഇത് നല്ല രീതിയിൽ ഇത് മിക്സായി കഴിഞ്ഞ ശേഷമാണ് നമ്മൾ മാക്രോണേജ് എന്ന് പറയും ആ ഒരു സംഭവത്തിലേക്ക് കടക്കുന്നത്. മാക്രോണേജ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ ഇതാ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് നല്ല ഫ്ലോയി ആയിട്ടുള്ള, കണ്ടോ, ഇപ്പോൾ ഫ്ലോയി അല്ല, പൊട്ടി പൊട്ടി പോവുക, ഫ്ലോയി ആയിട്ടുള്ള ബാറ്റർ കിട്ടണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഫോൾഡ് ഇൻ ചെയ്ത് പാത്രത്തിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവന്ന് പിന്നെ നടുക്കോട്ട് കൊണ്ടുവരണം, സൈഡിലേക്ക് കൊണ്ടുവന്ന് നടുക്കോട്ട് കൊണ്ടുവരണം. അങ്ങനെ കുറച്ച് നേരം ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ അതിനിടയ്ക്ക് ചെക്ക് ചെയ്യണേ ഈ നമ്മുടെ ഈ ബാറ്റർ ഫ്ലോയി ആവുന്നുണ്ട്, അതായത് റിബൺ പോലെ ഇങ്ങനെ വീണ് നമ്മൾ വിടുമ്പം. ഇപ്പോൾ ആവാറായി, എന്നാലും അത്ര ആയിട്ടില്ല. അപ്പോൾ നമ്മൾ റിബൺ പോലെ ഇങ്ങനെ വീഴാൻ തുടങ്ങുമ്പോൾ വേണം ഇത് നിർത്താൻ. അപ്പം ഞാൻ എന്താ ഒന്നും കൂടെ ചെയ്യാം, കുറച്ചും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഒരിക്കലും ഓവർ മിക്സ് ചെയ്യരുത്. ഈ റിബൺ പോലെ ഇങ്ങനെ വീഴാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതായത് ഒട്ടും വിടാതെ, ഇപ്പോൾ പൊട്ടിപ്പോവുക, അങ്ങനെ പൊട്ടിപ്പോവാതെ വീഴുമ്പോൾ നമ്മൾ നിർത്തണം, അതുവരെ ചെയ്യാവൂ.
അപ്പോൾ അതാ കണ്ടോ, ഇത് ഒട്ടും പൊട്ടാതെ വീണു തുടങ്ങി. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ സ്റ്റോപ്പ് ചെയ്തതിനപ്പുറം ഒട്ടും മിക്സ് ചെയ്യരുത്. ഇനി നമ്മൾ ഒരു പൈപ്പിംഗ് ബാഗ് എടുക്കാൻ, ഞാനൊരു റൗണ്ട് ടിപ്പ് ഇട്ട് കൊടുത്തു. റൗണ്ട് ടിപ്പ് ഇല്ലെങ്കിൽ സാരമില്ല, നേരിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്ത് അരിക്ക് കട്ട് ചെയ്താൽ മതി എൻ്റെ അറ്റം. ഞാനിവിടെ സിലിക്കോൺ മാക്രോൺ മാറ്റാണ് എടുക്കുന്നത്. എപ്പോഴും ട്രേ കമത്തി വെച്ച് അതിൻ്റെ മേലെ നമ്മളിത് വെക്കാവൂ, എന്നിട്ട് പൈപ്പ് ചെയ്യാം. ഞാനീ കാണിക്കുന്ന പോലെ 1 സെൻറ്റിമീറ്റർ അപ്പാർട്ടായിട്ട്. അപ്പോൾ ബേക്കിംഗ് പേപ്പർ എടുക്കുന്നെങ്കിൽ അതിൻ്റെ 4 വശവും ഈ ബാറ്ററി വെച്ച് ഒട്ടിച്ച് ട്രേയിൽ ഒട്ടിച്ചിട്ട് പൈപ്പ് ചെയ്യുക. 1 സെൻറ്റിമീറ്റർ അപ്പാർട്ടായിട്ട് ഇങ്ങനെ ഗ്യാപ്പ് വിട്ട് പൈപ്പ് ചെയ്യുക, കാരണം ഇത് വലുതാവും, ഇങ്ങനെ പരക്കും. അതുകൊണ്ട് എപ്പോഴും ആ ഗ്യാപ്പ് വിടുക. അപ്പം ഞാനിത് മാറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ അത് അവർ തന്നിരിക്കുന്ന റൗണ്ടിൽ തന്നെ പാക്ക് ഇതുപോലെ പൈപ്പ് ചെയ്യുകയാണേ. അപ്പോൾ പൈപ്പ് ചെയ്യുമ്പോൾ വേഗം വേഗം പൈപ്പ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് എളുപ്പം അതിൻ്റെ ബാറ്ററി പുറത്തോട്ട് തള്ളി വരും. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ പൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ടെംപ്ലേറ്റ്, റൗണ്ട് ടെംപ്ലേറ്റ് അടിയിൽ വെച്ച് ബേക്കിംഗ് പേപ്പർ വെച്ചും പൈപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മളിത് പൈപ്പ് ചെയ്ത ശേഷം നന്നായൊരു 10 പ്രാവശ്യം കൗണ്ടർ ടോപ്പിൽ ഇത് നന്നായി ഇങ്ങനെ തട്ടിക്കൊടുക്കണം. കംപ്ലീറ്റ്ലി എയർ ബബിൾസ് റിലീസായി, അതൊന്ന് സ്മൂത്ത് ഔട്ട് ആവാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷവും എയർ ബബിൾസ് കാണുന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് അതൊന്ന് പൊട്ടിച്ച് സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. പൊട്ടിക്കുമ്പോൾ അവിടെ ഒരു ഹോൾ വരുമ്പോൾ അതൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക, ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മളിത് നമ്മൾ നന്നായി കൗണ്ടർ ടോപ്പിൽ ടാപ്പ് ചെയ്തു. ഞാൻ ബാക്കിയുള്ള എയർ ബബിൾസ് ജസ്റ്റ് ഇതൊന്ന് ടൂത്ത് പിക്ക് വെച്ചതൊന്ന് പൊട്ടിച്ച് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പം സ്മഡ്ജ് ചെയ്ത് കൊടുത്തു. ഇപ്പം നമുക്ക് നോ റെസ്റ്റിംഗ് മെത്തേഡാണ്, അപ്പോൾ റെസ്റ്റിംഗ് ഇല്ല. നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യണം 180°C, എന്നിട്ട് മിഡിൽ റാക്കി വെച്ച് ബേക്ക് ചെയ്യണം ഒരു 12-13 മിനിറ്റ്സ്. അപ്പോൾ 12-13 മിനിറ്റ്സിൽ 180°C ബേക്ക് ചെയ്യുമ്പോൾ റെഡിയാവും. റെസ്റ്റിംഗ് മെത്തേഡാണെങ്കിൽ അത് വേറെയാണേ. അപ്പം ദാ നമ്മുടെ അടിപൊളി മാക്രോൺ റെഡിയായി. കണ്ടോ, ഫീറ്റൊക്കെ കണ്ടോ, പെർഫെക്റ്റ് ആയിട്ട് വന്നു. ഇത് കംപ്ലീറ്റ്ലി കൂളാവണം, അവിടെ ഇരിക്കട്ടെ. നമുക്കിതിൻ്റെ ഫില്ലിംഗ് പ്രിപ്പയർ ചെയ്യാം. ഞാൻ ബട്ടർ ചീസ് ക്രീമാണ് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ ബട്ടറും 3 ടേബിൾ സ്പൂൺ ചീസും എടുത്തിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിൽ. നന്നായി ക്രീം ചെയ്യുക, സ്ട്രോബെറി എസെൻസ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ സ്ട്രോബെറി ഫ്ലേവർ ഉണ്ടാക്കുന്നത് അതുകൊണ്ട്. പിന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്യുക. ഇപ്പം മാക്രോണിൻ്റെ ബാറ്ററിൽ എസെൻസ് ചേർക്കുന്നുണ്ടെങ്കിൽ അത് കളറ് ചേർക്കുമ്പോൾ ചേർക്കണേ. ഞാൻ സ്ട്രോബെറി എസെൻസ് ചേർത്തായിരുന്നു, പറയാൻ വിട്ടുപോയതാണ്. അപ്പം നമ്മളിത് നന്നായി ക്രീം ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഈ സമയം കൊണ്ട് മാക്രോൺ ഷെല്ല് കൂളായി. വളരെ മെല്ലെ ഇതിൻ്റെ മേളിൽ നിന്ന് ഇങ്ങനെ എടുക്കുക. അപ്പം എന്നിട്ട് നമ്മളിതിൽ കണ്ട പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിതിൻ്റെ ഇതിലേക്ക് ഫില്ലിംഗ് നമുക്ക് പൈപ്പ് ചെയ്ത് കൊടുക്കാം. റെസ്റ്റിംഗ് മെത്തേഡാണെങ്കിൽ മേളിൽ ടോപ്പ് ഷെല്ല് ഒട്ടാതെ സ്റ്റിക്കി ആവാതെ നന്നായി സെറ്റ് ആവുന്നവരെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എന്നിട്ട് 150°C 15 മിനിറ്റ്സ് ബേക്ക് ചെയ്യണം കേട്ടോ, റെസ്റ്റിംഗ് മെത്തേഡാണെങ്കിൽ. ഇപ്പോൾ ഇതാ ഞാൻ ഫില്ലിംഗ് വെച്ച് കൊടുത്തു, അതിൻ്റെ മേലെ വേറൊരു ഷെല്ലും വെച്ച് കൊടുത്തു. നമ്മുടെ അടിപൊളി മാക്രോൺ ഇവിടെ റെഡിയായി, എന്ത് പെർഫെക്റ്റാണ് കണ്ടോ. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഇന്നർ പാർട്ടും കൂടെ കാണിച്ചു തരാമേ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഇരിക്കുന്നതെന്ന്. ഇതാ അതിൻ്റെ ഇന്നർ പാർട്ടും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എപ്പോഴും പോലെ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും കാണുന്നവരെ ബൈ ബൈ, സ്റ്റേ സേഫ്.